ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പലപ്പോഴും ഓരോ ഫങ്ഷൻസൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഈവൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗസ്റ്റിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് എത്താനായിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു വെഡ്ഡിങ്ങാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ചർച്ചിൻ്റെ ലൊക്കേഷൻ, റിസപ്ഷൻ നടക്കുന്ന ഹോളിൻ്റെ ലൊക്കേഷൻ, ഇനിയിപ്പോൾ അതുകൂടാതെ വീടിൻ്റെ ലൊക്കേഷൻ അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ മൂന്ന് ലിങ്കായിട്ടാണ് നോർമലി നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് ഒറ്റ ലിങ്കിൽ എങ്ങനെ അയക്കാം നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ഗൂഗിൾ മാപ്പ് എടുക്കുക. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നു കഴിഞ്ഞാൽ സേവ്ഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്യുക. സേവ്ഡ് എടുത്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ന്യൂ ലിസ്റ്റ് ഉണ്ട്. ഈ ന്യൂ ലിസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ വരും, അതിൽ നമ്മളുടെ ഈവൻറ്റിൻ്റെ പേരൊന്ന് കൊടുക്കുക. അപ്പോൾ വെഡ്ഡിങ് ആണെങ്കിൽ വെഡ്ഡിങ്, നമ്മൾ വെഡ്ഡിങ് അടിച്ചു. അതിനുശേഷം താഴെ ഒന്നുമില്ല, അതിൻ്റെ ഡേറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷനോടെ നമുക്ക് അവിടെ കൊടുക്കാം. അത് സേവ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആഡ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, അടുത്ത വരുന്ന വിൻഡോയിൽ ആഡ് എടുക്കുക. നമുക്ക് എന്താണ് വേണ്ടത്? ഇപ്പോൾ നമുക്ക് പള്ളിയിൽ ചർച്ചിൻ്റെ പേരാണ് വേണ്ടതെങ്കിൽ എറണാകുളം ബസലിക്ക ചർച്ച് എറണാകുളം നമ്മൾ സെർച്ച് ചെയ്തു. ചർച്ച് വന്നു, ചർച്ചിൻ്റെ ഫോട്ടോ നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് അടുത്തത് നമുക്കിപ്പോൾ റിസപ്ഷൻ നടക്കുന്ന സ്ഥലമാണ് വേണ്ടത്. വീണ്ടും നമ്മൾ ഹയാത്ത് ഹോട്ടൽ, ഗ്രാൻഡ് ഹയാത്ത് അടിക്കുക. ഹയാത്ത് ഹോട്ടൽ വന്നു, ആ ഹോട്ടലിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ വന്നു, അതും ആഡ് ചെയ്യുക. വീണ്ടും നമുക്ക് വേണ്ടത് നമ്മളുടെ താമസിക്കുന്ന സ്ഥലം ഹൗസാണ്. അപ്പോൾ ഇപ്പോൾ സ്കൈ ലൈൻ എന്ന് വെറുതെ അടിക്കാം, നമുക്ക് അവിടെയാണ് സ്ഥലം എന്ന് വിളിക്കാം. വീണ്ടും സ്കൈ ലൈൻ വന്നു. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന മൂന്ന് വിൻഡോയും നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ മൂന്ന് ലൊക്കേഷനും നമുക്ക് കാണാൻ പറ്റും. ഇതിനുശേഷം ഈ ലൊക്കേഷൻ ഷെയർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ നോർമലി എങ്ങനെയാണോ ഷെയർ ചെയ്യണേ അതേപോലെ വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഷെയർ എടുത്തു, വാട്സാപ്പ് എടുത്തു, ആർക്കാണോ നമുക്ക് അയച്ചു കൊടുക്കണ്ടേ, ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ സെൻഡ് കൊടുത്തു. നമ്മൾ വീണ്ടും വാട്സാപ്പിൽ വന്നതിന് ശേഷം ആ ഷെയർ ചെയ്ത ലൊക്കേഷൻ ഒന്ന് നോക്കാം. നോക്കുമ്പോൾ മൂന്ന് ലൊക്കേഷൻ അതിൻ്റെ അകത്ത് നമുക്ക് കാണാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ മൂന്ന് വിൻഡോയും കാണാം. നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ചർച്ചാണെങ്കിൽ ചർച്ച് സെലക്ട് ചെയ്യുക, ഇനിയിപ്പോൾ റിസപ്ഷനാണ് വേണ്ടെങ്കിൽ ആ റിസപ്ഷൻ്റെ ലൊക്കേഷൻ സെർച്ച് ചെയ്യുക, അതല്ല ഇനിയിപ്പോൾ വീടാണ് വേണ്ടെങ്കിൽ വീടിൻ്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.